سبحان الله الحمد لله الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, നാം നമ്മുടെ ജീവിതത്തിൽ സർക്കാർ നിയമങ്ങൾ പാലിക്കാതെ കൃത്യവിലോപം കാണിച്ചതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ, ഉദ്യോഗസ്ഥർ നമ്മെ പിടിച്ചുകൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ നമുക്ക് നോട്ടീസ് നൽകി വരാൻ വേണ്ടി ആവശ്യപ്പെടുകയോ ചെയ്താൽ നാം നമ്മുടെ വീട്ടിലോ നമ്മുടെ പറമ്പിലോ നമ്മുടെ ഷോപ്പിലോ നമ്മുടെ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലോ നാം നടത്തിയ കൃത്യവിലോപം ആ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തി നാം അവിടെ സമർപ്പിക്കുന്ന സമയത്ത് എന്തിനും അധികാരമുള്ള നമുക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ അധികാരമുള്ള ആ ഉദ്യോഗസ്ഥർ നമ്മോട് സാരമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അനിർവചനീയമായിരിക്കും. എന്തായാലും ഒരു പ്രതികാര നടപടികൾ നാം ജീവിതത്തിൽ ഉദ്ദേശിച്ച് ആ നടപടികൾക്ക് വിധേയമാകുമെന്നുറപ്പിച്ച നാം സാരമില്ല, ഇനി ആവർത്തിക്കരുത്, ഈ തവണ നാം മാപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. എന്നാൽ എല്ലാത്തിനും കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിനോട് നിരന്തരമായ തെറ്റുകളും പാപങ്ങളും ചെയ്യുന്ന ആ മനുഷ്യരാകുന്ന നമ്മൾ, ആ നമ്മൾക്ക് അല്ലാഹുവിന്റെ മുന്നിലേക്ക് അടുക്കാൻ, അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് പരാതി പറഞ്ഞ് എന്റെ പ്രശ്നത്തിന് പരിഹാരം തരണേ പടച്ചോനെ എന്ന് പറയുമ്പോ, സാരമില്ല, പ്രശ്നമില്ല, ഞാൻ നിനക്ക് മാപ്പാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്ന ഗഫൂറും ഗഫ്ഫാറുമായ അല്ലാഹു, നബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, എന്റെ അടിമകളോട് ഞാൻ വല്ലാതെ പൊറുക്കുന്ന നല്ല സ്നേഹമുള്ളവനാണ് എന്ന് നബിയെ പറഞ്ഞു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാതെ പൊറുക്കുന്നവനെന്നാണ്, വല്ലാതെ സ്നേഹമുള്ളവനെന്നാണ് അള്ളാഹുവിനെ പറ്റി അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലാൻ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാട് അള്ളാഹു നൽകിയിട്ടുണ്ട്. പരിശുദ്ധ റമദാൻ നൽകിയത് അതിന് വേണ്ടിയാണ്, നാം പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 ഇന്ന് രാത്രി അവസാനത്തെ രാത്രിയാണ്. പാപങ്ങൾ മുഴുവനായി കഴുകിക്കളയാൻ നാം ഉറക്കമൊഴിഞ്ഞിരുന്ന് പടച്ച റബ്ബിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കൈനീട്ടി യാചിക്കേണ്ട അവസാനത്തെ രാത്രിയാണ്. മഗ്ഫിറത്തിന്റെ 10 അവസാനത്തെ രാത്രിയാണ് ഇന്നു രാത്രി. ഇന്നു പകലും നാളെ പകലുമെല്ലാം നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റിവെക്കണം. ഇത്രയും നമുക്ക് അല്ലാഹു അവസരം നൽകിയിട്ട്, പാപങ്ങൾ പൊറുക്കാനുള്ള അവസരം നൽകിയിട്ട്, പരിശുദ്ധ റമദാൻ അവസാനിച്ചിട്ടും പാപങ്ങൾ പൊറുപ്പിക്കാത്ത മനുഷ്യനാണെങ്കിൽ ലോകത്തേറ്റവും പ്രസിദ്ധമായ, ലോകത്തേറ്റവും വലിയ പ്രാർത്ഥന നടന്നത് നമുക്കറിയാം ഇത്തരം ആളുകൾക്കെതിരെയായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരക്കാർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞു പറയുകയും ജിബ്രീൽ അലൈഹി സലാം പ്രാർത്ഥിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാം. ആ ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനയിൽപ്പെട്ട ശപിക്കപ്പെട്ടവരായി മാറാതിരിക്കണമെങ്കിൽ, ദുനിയാവും ആഖിറവും നശിച്ചവരാകാതിരിക്കണമെങ്കിൽ മഗ്ഫിറത്തിന്റെ 10 പരിശുദ്ധ റമദാനിലും പാപങ്ങളെല്ലാം പൊറുപ്പിച്ചെടുക്കാൻ നാം അക്ഷീണയത്നം പ്രയത്നിക്കുകയും അല്ലാഹുവിനോട് നിരന്തരമായി പാപങ്ങൾ പൊറുക്കാൻ മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നും നാളെയും ധാരാളമായി എണ്ണം തികക്കാൻ വേണ്ടിയുള്ള ഇസ്തിഗ്ഫാർ അല്ല, പാപങ്ങൾ പൊറുക്കണമെന്ന നിയ്യത്തോടെ മനസ്സറിഞ്ഞ് നാമും നമ്മുടെ വീട്ടിലുള്ളവരും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണമെന്ന്, പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കണമെന്ന്, എന്റെ പാപം നിർബന്ധമായും ഞാൻ ഈ റമദാനിൽ പൊറുപ്പിച്ച് ഇനിയങ്ങോട്ട് സംശുദ്ധ ജീവിതം ഞാൻ നയിക്കുമെന്നൊരു ദൃഢമായ പ്രതിജ്ഞ നാം എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.